ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സാലഭഞ്ചികയുടെ കണ്ണീർമണികൾ പുറം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരുപക്ഷെ ഇതാദ്യമാവാം. നൂറ്റാണ്ടുകളിലെ ചാരുത ശില്പിയവില്ലെന്ന കൃത്യതയോടെ ക്യാമറയിൽ പകർത്തുകയാണ് ജിഗ ഇമേജ് എന്ന പുതിയ സാങ്കേതികവിദ്യ. ഫോട്ടോഗ്രാഫർ ലീൻ തോബിയാസ് ആണ് ജിഗ ഇമേജിൽ ചിത്രങ്ങൾ പകർത്തുന്നത്. നാസ വികസിപ്പിച്ചെടുത്തതാണ് ജിഗ ഇമേജ് എന്ന സാങ്കേതിക വിദ്യ. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് ജിഗ ഇമേജിന്റെ കൃത്യത ലോകം കണ്ടത്. ഒരു സ്ഥലത്തിന്റെ സൂക്ഷ്മാംശങ്ങളുടെ ചിത്രങ്ങൾ പകർത്തിയതിനു ശേഷം സാങ്കേതിക വിദ്യയിലൂടെ കൂട്ടിയിണക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്നതെന്ന് ലീൻ തോബിയാസ് പറയുന്നു. ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോട്ടോഗ്രാഫിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 360 ഡിഗ്രി ഫോട്ടോഗ്രാഫിയുടെ കൂടി കുറേ കൂടെ ഡെവലപ്ഡായിട്ടുള്ള അഡ്വാൻസ്ഡായിട്ടുള്ള ജിഗ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഗ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇമേജ് നമ്പർ ഓഫ് ഇമേജസ് തൗസൻഡ്സ് ഓഫ് ഇമേജ് എടുത്തിട്ട് അതിനെ സൂം ചെയ്ത് കാണിക്കുന്ന ജിഗ ഇമേജസ് എന്ന് പറയുന്നത്. ശ്രീലങ്കൻ ടൂറിസം വകുപ്പിന് വേണ്ടി കാൻഡി നഗരത്തിന്റെ ചിത്രവും ഇത്തരത്തിൽ ചിത്രീകരിച്ചിരുന്നു. 4600 ചിത്രങ്ങൾ ചേർത്ത് വെച്ചാണ് കാൻഡിയിലെ പുൽക്കൊടി പോലും വ്യക്തമായി കാണാവുന്ന ഈ ചിത്രമെടുത്തത്. ജിഗ ഇമേജുകളെ പോലെ തന്നെ സങ്കീർണമാണ് ചിത്രം പൂർണ്ണതയിലെത്തും വരെയുള്ള ജോലികളും. 6 മണിക്കൂറിലേറെ സമയമെടുത്താണ് കാൻഡി നഗരം ചിത്രീകരിച്ചത് തന്നെ. നാല് മണിക്കൂർ കൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എടുത്തത്. ഈ സമയത്ത് മൂവ്മെന്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ക്യാമറ വളരെ സ്റ്റഡി ആയിട്ടിരിക്കണം. നമ്മൾ ക്യാമറയിൽ കൈ തൊടാൻ പാടില്ല. റിമോട്ടായിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എക്യുപ്മെൻ്റ് അത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ലൈറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ എക്സ്പോഷർ വാല്യൂസ് ഇൻപുട്ട് ചെയ്തു. ത്രിമാന സ്വഭാവം അവകാശപ്പെടാവുന്ന 360 ഡിഗ്രിയിലുള്ള പനോരമ ഫോട്ടോഗ്രാഫുകളും കേരളത്തിൽ ആദ്യമായി പകർത്തിയത് ലീൻ തോബിയാസ് ആണ്. വിശുദ്ധ നാടും ശബരിമല സന്നിധാനവും ഇടയ്ക്കൽ ഗുഹയും ആറ്റുകാൽ ക്ഷേത്രവും സെക്രട്ടേറിയറ്റുമെല്ലാം കാഴ്ചയുടെ നേർചിത്രങ്ങളായി പുനരവതരിപ്പിക്കപ്പെടുന്നു. ടൂറിസം മേഖലയ്ക്കാണ് ജിഗ ഇമേജിന്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാവുക. നിധി എൽസ ഫ്രാൻസിസ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.